നമസ്കാരം, ഞാൻ പോൾ കുര്യാക്കോസ്. ഈ ലോക്ക്ഡൗൺ സമയത്ത് എന്തെങ്കിലും ക്രിയേറ്റീവായിട്ട് ചെയ്യുന്നത് ഒരു രസമായിരുന്നു. ഈ സമയത്ത് ഞാൻ എൻ്റെ കുറച്ച് പഴയ ആൽബംസ് എല്ലാം എടുത്തു നോക്കിയപ്പോൾ ഇതെല്ലാം ഈ ഹ്യൂമിഡിറ്റി കൊണ്ട് അങ്ങ് നാശം പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിനെല്ലാം ഒന്ന് ഡിജിറ്റലൈസ് ചെയ്ത് സൂക്ഷിച്ചാൽ നല്ലതല്ലേ എന്നൊരു ആഗ്രഹം വന്നു. അങ്ങനെ കുറച്ച് പടങ്ങൾ ഡിജിറ്റലൈസ് ചെയ്തു. ഈ പഴയ ഫോട്ടോസ് എല്ലാം നമ്മുടെ നല്ല ഓർമ്മകളാണ്. പിന്നീടൊരു കാലത്ത് നമ്മൾ ഇതെല്ലാം എടുത്ത് നോക്കുമ്പോൾ ഒരു വലിയ സന്തോഷമാണ്. അപ്പോൾ അത് നശിച്ചു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ഡിജിറ്റൽ ഫയൽസാക്കി മാറ്റണം. അപ്പോൾ എനിക്ക് ഏറ്റവും നല്ല രീതിയിൽ അതിൻ്റെ റിസൾട്ട് കിട്ടിയ അത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഇത് തന്നെ സജസ്റ്റ് ചെയ്യുന്നു, പഴയ ഫോട്ടോസ് 10, 25, 30 വർഷം പഴക്കമുള്ള പടങ്ങൾ എടുത്ത് അതിനെ ഡിജിറ്റൽ ഫയലാക്കി മാറ്റാമെന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾക്കും ഇവരടുത്ത തലമുറയ്ക്കും അതിൻ്റെ അടുത്ത തലമുറയ്ക്കും ആർക്കു വേണമെങ്കിലും പിന്നീട് അത് കാണാനും സാധിക്കും. എൻ്റെ ഒരു 25 വർഷം മുമ്പുള്ള ഫോട്ടോസ് എല്ലാം ഞാൻ അന്ന് ചെറിയ ഒരു ആൽബത്തിലാക്കി വെച്ചിരുന്നു. അതിൻ്റെ സ്റ്റേജ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാവുന്നതാണ്. പലതും സൈഡെല്ലാം ഹ്യൂമിഡിറ്റി കൊണ്ടാണെന്ന് വിചാരിക്കുന്നു. എല്ലാ സൈഡെല്ലാം പോയി, പലതും ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റേജിൽ പോലും അല്ല. ചിലതൊക്കെ ഉപയോഗിക്കാവുന്ന സ്റ്റേജുകളുള്ളതും ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് സെലക്ട് ചെയ്തിട്ട് കൊള്ളാവുന്നത് ഉപയോഗിക്കുകയും അല്ലാത്തത് കളയുകയും ചെയ്യാം. ഈ പടങ്ങളെല്ലാം ഇതെല്ലാം പോയി കഴിയും. ഇതെല്ലാം പോയി കഴിയും. നമുക്ക് എന്തൊരു നഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ വളരെ പാട് കഴിച്ച് അന്ന് ഫോട്ടോസ് എടുത്ത് പ്രിന്റ് ചെയ്ത് സൂക്ഷിച്ചിരിക്കുന്ന പടങ്ങളാണ്. കൊള്ളാവുന്ന ഫോട്ടോസ് എടുക്കുകയും അല്ലാത്തത് കളയും ചെയ്യുക. അപ്പോൾ വീട്ടിൽ സ്ഥലവും ഉണ്ടാവും, ആവശ്യമില്ലാത്ത സ്റ്റോറേജിൽ ഇതൊന്നും സൂക്ഷിക്കേണ്ട കാര്യമില്ല. കൊള്ളാവുന്ന ഡിജിറ്റൽ ഫയലാക്കി മാറ്റുകയും ചെയ്യാം. അപ്പോൾ അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഈ കാണുന്നതാണ് നമ്മളുടെ ഡിജിറ്റൈസിംഗ് സെറ്റപ്പ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഈ ട്രൈപോഡിൽ ഒരു ക്യാമറ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ട്രൈപോഡിന്റെ സെൻട്രലിലേക്ക് 90 ഡിഗ്രിയിൽ ബെൻഡ് ചെയ്തിട്ട് അതിൻ്റെ എൻഡിലാണ് ട്രൈപോഡ് ഹെഡും ക്യാമറയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് മുകളിൽ നിന്ന് ഷൂട്ട് ചെയ്യാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ റെഡി ആക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നാച്ചുറൽ ലൈറ്റ് ഈ സൈഡിൽ നിന്നിപ്പോൾ നമുക്ക് ഒരു വിൻഡോ ഉണ്ട്, വലിയ വിൻഡോ ഉണ്ട്, വലിയ ലൈറ്റ് സോഴ്സാണ്. അത് വലിയ ഒരു ലൈറ്റ് സോഴ്സ് തന്നെ കിട്ടുന്ന സ്ഥലത്തായിരിക്കും നമ്മുടെ ഈ സെറ്റപ്പ്. കാരണം മുകളിൽ നിന്ന് ലൈറ്റ് വന്നു കഴിഞ്ഞാൽ ഒരു ബൾബ് പോലെ വെച്ചിട്ട് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ക്യാമറയുടെ നിഴല് ഈ ഫോട്ടോഗ്രാഫിയിൽ വീഴും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു സൈഡ് ലൈറ്റ് ആയിരിക്കും, ഇതുപോലെ ഒരു വിൻഡോയുടെ അടുത്തായിരിക്കണം ഈ സെറ്റപ്പ് നമ്മൾ റെഡിയാക്കുന്നത്. പിന്നീട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, കഴിവതും ക്യാമറ ഒരു റിമോട്ട് കൺട്രോളിൽ വർക്ക് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അപ്പൊ അതിന് റിമോട്ട് കൺട്രോൾ ഉള്ള ഒരു ക്യാമറ തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. അതിന്റെ കാരണം, അല്ലെങ്കിൽ ഈ ക്ലിക്ക് ചെയ്യുന്ന സ്വിച്ചിൽ നമ്മൾ ഞെക്കി കഴിയുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയ്ക്ക് ഒരു ചെറിയ ഷേക്ക് ഉണ്ടാവും. അപ്പൊ ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ട് എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് അതും കഴിവതും ഒഴിവാക്കണം. അപ്പൊ നമ്മൾ കഴിവതും ഇതുപോലെ ഒരു റിമോട്ട് വെച്ചിട്ട് തന്നെ ഇത് ഷൂട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ലെൻസ് ഒരു 100mm മൈക്രോ ലെൻസാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്, വളരെ ക്ലോസ് ആയിട്ട് അതിനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത്. ഇനി നമ്മൾ ഈ സെറ്റപ്പ് എല്ലാം റെഡിയാക്കി കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ കണ്ട പോലെ നൈറ്റ് മീറ്റർ ഉപയോഗിച്ചിട്ട് നൈറ്റ് എത്രയുണ്ടെന്ന് മെഷർ ചെയ്യുക. അപ്പർച്ചർ 2.8, ഷട്ടർ സ്പീഡ് 1/60 ആൻഡ് ISO 200, അങ്ങനെ ഒരു റീഡിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മളിനി ആ റീഡിംഗ് നേരെ ക്യാമറയിൽ കൊടുക്കുക, അതിനുശേഷം നമുക്ക് ഷൂട്ട് ചെയ്യും. അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നമ്മുടെ സെറ്റപ്പ് ഏകദേശം ക്ലിയർ ആയി.
ഫോക്കസ് ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ട്, അതൊന്നുകൂടി ഒന്ന് റീകൺഫേം ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓരോ പടങ്ങൾ എടുത്ത് വെച്ചു കൊടുത്തിട്ട് ഷൂട്ട് ചെയ്യാം. നമുക്ക് ഇപ്പോ ഒരു പടം എടുത്തു കഴിഞ്ഞു ഉണ്ടാവുന്നത് ഒരിക്കലും ഇതിന്റെ സെറ്റപ്പ് റെഡി ആയി കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ്. രണ്ടാമതും മൂന്നാമതും ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല, പടങ്ങൾ മാത്രം മാറ്റുക, റിമോട്ടിൽ ഞെക്കുക. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് ഒരു പ്രോസസ്, ഒരു ഫാക്ടറിയിൽ പ്രൊഡക്ഷൻ പോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഒരു പടത്തിന് ഒരു 30 സെക്കൻഡ് സമയം മാത്രമേ എടുക്കുള്ളൂ എന്നുള്ളതാണ് എന്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. ഇപ്പൊ തന്നെ ഞാൻ ഓൾറെഡി 3 പടങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇത് എടുത്തു കഴിഞ്ഞിട്ട് കിട്ടിയ ഫോട്ടോസ് ഫോട്ടോഷോപ്പിൽ ഇട്ടിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. ഒരു പ്രാവശ്യം ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ 10ഓ 100ഓ 200ഓ എത്ര ഫോട്ടോസ് ഉണ്ടെങ്കിൽ തന്നെ ബാച്ച് ഫയലിംഗ് ചെയ്യണ പോലെ തന്നെ നമുക്ക് ഇത് ചെയ്തെടുക്കാവുന്നതാണ്.